അത് കഴിഞ്ഞിട്ട് ഉണങ്ങുന്ന അനുസരിച്ച് നമ്മളത് പുളി ഇങ്ങോട്ട് മാറ്റും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇതുണ്ടോ, കൊടംപുളിയുടെ ഒരു നാടാണ് പുളിക്കത്തടം. നമ്മുടെ തൊട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു നാടാണ് പുളിക്കത്തടം എന്ന് പറയും. ഇതുണ്ടോ, എവിടെ നോക്കിയാലും പുളി മാത്രമേ ഉള്ളൂ, കൊടംപുളി. ഇതുണ്ടോ, നമ്മുടെ തലയ്ക്ക് മോളിൽ നിൽക്കുന്നുണ്ടോ കൊടംപുളി. ഇതുണ്ടോ, കൊടംപുളി ഉണ്ടോ, ഇതിലെ മരത്തിൽ നിറഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടംപുളി പറിച്ച് അതിൻ്റെ പൊട്ടിച്ച് അത് ഉണങ്ങുന്ന ഫുള്ള് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാട്ടിത്തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാംചാട്ടന്, ഇത് നമ്മുടെ രാജീവ് ചേട്ടന്, ഇത് ശ്രീരാഗ്. ഞങ്ങളെല്ലാം കൂടെയാണ് പോകുന്നത്. ഒരു ഡേഞ്ചർ സ്ഥലത്തൂടെയാണ് നമ്മൾ പോയി. ഈ പുളിക്ക് ഇവരുടെ ഒരു വലിയ പുളിന്തോട്ടമുണ്ട്, അതിലേക്കാണ് പോയി നമ്മൾ പുളിയൊക്കെ പറിച്ച് അട്ടിയിലിട്ട് ഉണങ്ങി അത് മൊത്തം പുളിയായിട്ട് വരും. നമ്മളുണ്ടല്ലോ മീൻകറിക്കകത്ത് പുളിയല്ലേ, അതായി വരുന്ന രീതികളെല്ലാം മൊത്തം പരിചയപ്പെടുത്തി. നമ്മൾ എന്ന് പറഞ്ഞാൽ മീൻകറിയിലേക്ക് പുളി കഴുകി അങ്ങ് ഇടുന്നതല്ലേ ഉള്ളൂ. ഇതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോകാം. ഇതിപ്പോൾ എതിലേക്ക് കയറി പോകേണ്ടതാ? ഗുഹയൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണോ നമ്മുടെ സ്ഥലം? പുളിന്തോട്ടത്തിലേക്കല്ല. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടല്ലോ പുളിന്തോട്ടത്തിലേക്ക് അങ്ങ് പോകാം. ഇത് നോക്കിയേ, ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടല്ലോ ഒരു കാഴ്ച കാണുന്നത്. നോക്കിയ പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് നോക്കിയേ, ബാഹുബലി സിനിമയിലെ ഒരു അന്തരീക്ഷമാണല്ലോ ചേട്ടാ. ഇതിലെങ്ങനെ നിങ്ങൾ എന്നും പോകുന്നു പുളി വറുക്കാനൊക്കെ? ഭയങ്കര രസം. നോക്കിയേ, മനോഹരമായ സ്ഥലം, പറയുന്ന പോലെ എക്കോയ അടിക്കുന്നു. നോക്കിയോ അല്ലേ, ഓ ഇത് ഡെയിലി നിങ്ങൾ ഇതിലെ അല്ലേ വന്നു പോകുന്നത്? ഓ ഭയങ്കര മനോഹരം. അപ്പൊ ഞങ്ങൾ പതുക്കെ ഉണ്ടല്ലോ ഇത് ഏണിയൊക്കെ സെറ്റാക്കി അങ്ങ് പറിക്കാനായിട്ട് പോകാം. അങ്ങനെ ഞാനും രാജുവേട്ടനും മുകളിലെത്തി. ഇത് സാംചേട്ടൻ അടിയിൽ നിന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. സാംചേട്ടനെത്തി. സാംചേട്ടാ, അതൊക്കെ അങ്ങ് പുളിയൊക്കെ പറിച്ചേക്കാം. ആ ഇനി താഴേക്ക് ഇടും. ഇതേ പുളിയെല്ലാം പറിക്കുവാണ്. ഇത് കണ്ടോ,
ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് കർഷകർക്ക് ഒരു വലിയൊരു വരുമാന മാർഗ്ഗമല്ലേ പുളി, അല്ലേ? നമ്മൾ മഴയും പിടിച്ച് ഒരു പൈസ ഇല്ലാതിരിക്കുമ്പം, അല്ലേ, കർഷകർക്ക് ഈ മരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഫുൾ ടൈം ഈ ഇലയുണ്ട് ഇവിടെ, പൊഴിഞ്ഞു പോകാറില്ല, അല്ലേ? ഫുൾ ടൈം ഇതിന് നമുക്ക് നല്ല കൂളിംഗ് കിട്ടും. ഇതിൻ്റെ അടി നല്ല തണലാണ്. പണ്ടൊരു കവിത ഞാൻ പഠിച്ച ഓർക്കുന്നുണ്ട്, കാക്കകൾ പോലും ഉഷ്ണം ശ്വസിച്ചു കിതപ്പു പുളിങ്കൊമ്പിൽ. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം തണലാണ് ഇതിന്. കാക്കകൾ ഒരു പഴഞ്ചൽ ഒരു ഇത് കേട്ടോ, ഒരു കവിതയാണ്, കവിതയുടെ ഒരു ചെറിയ ഭാഗമാണ്. രാജുവേട്ടാ, ഈ പുളിമരത്തേലേ ഇതിൻ്റെ സീസൺ ഏത് സമയത്താ കറക്റ്റ് എന്ന് പറഞ്ഞു? സീസൺ നല്ല മഴക്കാലത്ത് തന്നെയാണ്. ആ ഏറ്റവും കർക്കിടക മാസം എന്നൊക്കെ പറയും മലയാളം മാസത്തിലെ, കർക്കിടക മാസം ചിങ്ങമാസം ഒക്കെയാണ് ഇതിന് കൂടുതലായിട്ടുള്ളത്. അതെയല്ലേ. ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇതെന്താ ഇങ്ങനെ തൂങ്ങി വരുന്നത്? ഇത്തൽക്കണ്ണി പുളിയേലുണ്ടാകുന്ന ഇത്തൽക്കണ്ണി കേട്ടോ, നോക്കിയേ അവന്റെ പരിപാടിയുണ്ട്. ഈ പുളി നശിപ്പിക്കുക ഇതിങ്ങനെ കയറിട്ട്. വേണ്ട, പുളിയേലുണ്ടാകുന്ന ഇത്തൽക്കണ്ണിയാണ് ഇത്. പുളിയുടെ ഒരു ഷേപ്പിൽ വേണല്ലേ ഇവനെ. ആ കായും ഉണ്ട്, ഇതുണ്ടോ നിക്കുന്നു. അവന്റെ വേര് കയറിയിട്ട് അല്ലേ. ഓ ആ അത് നോക്കിയ അവര് പ്രത്യേകിച്ച് ആയില്ല. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ഒടിച്ചു കളയാം അല്ലേ. മഹേഷിന്റെ പ്രതികാരത്തിലാണ് നമ്മളുണ്ടല്ലോ സിനിമയില്. നമ്മൾ ഈ കൊടംപുളി ഇങ്ങനെ കണ്ടിട്ടില്ലേ, അല്ലേ? അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടുക്കി കാഴ്ച അല്ലേ. ഇതിപ്പോ അതിലും വലിയ റിയൽ കാഴ്ച നമ്മൾ, അല്ലേ? പ്രേക്ഷകരായ നമ്മൾ എല്ലാവർക്കും കൊടുക്കുവാണ്. ആകെ നമ്മളിത് കാണുന്നത് മീൻകറിക്കകത്താണ്. അത് തന്നെ ഉണങ്ങി. ഇതുണ്ടോ ഫ്രഷ് പുളി ഉണ്ടോ? നല്ല ഉഗ്രൻ ഈ സ്ഥലത്തിന്. ഇവിടെ നിറച്ച് പുളിയാണ്. പുളിക്കത്തടവെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. മൊത്തം പുളിയുടെ ഒരു നാട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പുളിയൊക്കെ പറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങളുണ്ടല്ലോ പതുക്കെ ഞങ്ങൾ മൂന്നുപേരും ഇറങ്ങിപ്പോയി. പുളിയെല്ലാം നിലത്താണ് കിടക്കുന്നത്. അത് മൊത്തം ഇനി ഞങ്ങൾ പെറുക്കണം. പെറുക്കി പൊട്ടിച്ച് കുറച്ച് പണിയുണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് താഴെ പുളിമരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്. നമ്മൾ പുളിമരത്തിൽ നിന്ന് താഴെ ഇറങ്ങി കേട്ടോ. ഇനി മൊത്തം ഉണ്ടല്ലോ അങ്ങ് പെറുക്കണം. എല്ലാവരായോ കേട്ടാ. ആ നമ്മൾ മൊത്തം അങ്ങ് പെറുക്കാൻ പോവാണ്. കൊടംപുളി തോട്ടം തന്നെ നോക്കിയേ. അപ്പോൾ ഇതേ നമ്മളിതേ പുളിയൊക്കെ പറിച്ച് നമ്മളെല്ലാം സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതേ അവിടെ കുറച്ച് നമ്മൾ പറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതേ പറിച്ചുകൊണ്ട് വന്നതും എല്ലാം കൂടെ പൊട്ടിച്ച് നമ്മൾ പതുക്കെ അങ്ങ് അട്ടിയിലേക്ക് ഇടാനുള്ള പണിയിലേക്ക് പോകാം അല്ലേ. ആ കത്തി വെച്ച് തന്നെ അങ്ങ് എടുത്ത് കളയുന്നത്.
അല്ലാതെ നാഗം വെക്കണ്ട. രണ്ടാ ഇതിന്റെ അകത്തെ കുരുവിന്റെ ഇങ്ങനെ നമ്മൾ കത്തി വെച്ചിട്ട് അങ്ങ് വതുക്കി എടുക്കും. എടുക്കുകയാണ്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പുളി പൊട്ടിക്കും പിള്ളേരായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോയിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളുണ്ടല്ലോ പുളി പതുക്കെ ഇതുപോലത്തെ കായെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ഊമ്പി തിന്നും. അങ്ങനെ ഒരു കുട്ടിക്കാലം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അങ്ങനെ നമ്മളിത് പുളി പൊട്ടിയിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പതുക്കെ നമ്മളിത് പെറുക്കിയിട്ട് അട്ടിയിലേക്ക് പതുക്കെ കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയാണ്. ഇതുണ്ടോ പുളി പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ കൈ കഴുകുന്ന പതുക്കെ ഇച്ചിരി മണ്ണെണ്ണയും കഴിക്കും. ഒരു പ്രത്യേക ഒരു കറയുണ്ട് ഇതിന്. ഇതുണ്ടോ എന്നാലും നമ്മൾ മണ്ണെണ്ണ കഴിച്ചിട്ട് കൈ കഴുകുന്നത്. ഉണ്ടോ ഇതിലെല്ലാം ഒരു മഞ്ഞ കളർ വന്നുണ്ടോ? ഇതെല്ലാം കഴുകി. അപ്പൊ ഇതാ നമ്മളുണ്ടല്ലോ പുളിയെല്ലാം പൊട്ടിച്ച് നല്ല റെഡി ആക്കി കേട്ടോ. ഇനി നമ്മൾ നേരെ അട്ടിയിലേക്ക് അങ്ങ് പോവാണ്. പുളി കൊണ്ടി അവിടെയാണ് ഉണങ്ങാനായിട്ട് പോകുന്നത്. നമ്മളിത് അട്ടിയിലേക്ക് കൊണ്ട് ഇടാനായിട്ട് പോവാണ്. അട്ടി ഉണ്ടാക്കിയേക്കുന്ന ഡിസൈൻ ഒന്ന് നോക്കിയേ, ഒരു വെറൈറ്റി ലെവലിലാട്ടെ ഇവരിത് അട്ടിയൊക്കെ ഉണ്ടാക്കിയത്. ഉണ്ടോ ഇത് കല്ല് വെച്ചാണ് ഇവർ കെട്ടി നല്ല സെറ്റാക്കിയിട്ടെ. ഇതൊന്ന് കാണേണ്ടതാണ്, ഇതിൻ്റെ അകത്തെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ഉണ്ടല്ലോ പതുക്കെ അട്ടിയിലേക്ക് നമ്മൾ പതുക്കെ അങ്ങ് പിടിച്ചു കൊടുക്കുകയാണ്. ചേട്ടനൊന്ന് അവിടെ കയറി നിൽക്കുക. അപ്പോൾ ഇത് ഓരോ ഇത് കൊട്ട നമ്മളങ്ങ് പിടിച്ച് പിടിച്ച് കൊടുക്കുകയാണ് ഇവരത് എടുത്ത് അട്ടിയിലേക്ക് ഇടാൻ വേണ്ടി. ഇത് നമ്മൾ പതുക്കെ അട്ടിയിലേക്ക് അങ്ങ് ഇടാൻ പോവാണ്. ഇതിപ്പോൾ ഇവർ നേരത്തെ ഇവിടെ ഇട്ടിരുന്ന പുളിയാണ്, അതിനെ നമ്മളൊരു സൈഡിലേക്ക് ഒതുക്കി. ഇനിയിപ്പോൾ ബാക്കിയുള്ള സൈഡിലേക്കാണ് നമ്മൾ പതുക്കെ പുളി ഇടാനായിട്ട് പോകുന്നത്. ആ ഇതിപ്പോൾ എത്ര ദിവസം പഴക്കമായ പുളിയാ നമ്മൾ ഇട്ടേക്കുന്നത്? നാല് ദിവസത്തെ പഴക്കം. ഒരു പുളി ശരിക്കും ഉണങ്ങിയെടുക്കുന്ന എത്ര ദിവസം? ഏഴ് ദിവസം. ആ നല്ലപോലെ അടിയിലിട്ട് തീ കത്തിക്കും. ഇനിയിപ്പോൾ തീ കത്തിക്കുന്നൊക്കെ ഇതിൻ്റെ അടിഭാഗത്താ, അത് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇത് നമുക്കങ്ങ് നിരത്തിയിടാം. ആ ഉണ്ടോ എങ്ങനെ അങ്ങ് നിരത്തി കൊടുക്കുകയാണ്. ആ ഇപ്പൊ ഇതാ നമ്മളിത് നിരത്തിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്താ കേട്ടോ പരിപാടികളൊക്കെ? ഇനി നമുക്കിത് ചണച്ചാക്കി മൂടുകയാണ്. മൂടും. മൂടിയിട്ട് മൂടിയിട്ടാണ് നമ്മള് തീ താഴെ കത്തിക്കുന്നത്. താഴെ അടിയിൽ ഇട്ട് കത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗത്ത് തീയിടാനുണ്ട്. തീ ഇട്ടിട്ട് ഇതിൻ്റെക്ക് പുക കൊടുക്കുകയാണ്. പുക കൊടുത്താണ് ഇത് ഉണങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് പോയി നമുക്ക് തീയിടാം. കഴിഞ്ഞ ദിവസം കത്തിച്ച ചാരം നമ്മളിതേ പതുക്കുന്നുണ്ടല്ലോ ഒരു മാറ്റി തീ കൂട്ടാനുള്ള പരിപാടിയാണ്. ഇനി പൊഴിച്ചു ഒഴിച്ചു മണ്ണെണ്ണ ഇതേ പതുക്കെ കണ്ടങ്ങ് ഒഴിച്ചു കൊടുക്കും തീ കൂട്ടാൻ വേണ്ടി. പതുക്കെ ഇതേ തീ അങ്ങ് കൊളുത്തി നമ്മുടെ പുളി ഉണങ്ങാനുള്ള തീ അങ്ങ് കൊളുത്തി ഫുള്ള് സെറ്റാക്കുക. ഇനി തടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് അടുക്കും ഫുള്ള്.
ശരിക്കും പുക ആയി കഴിയുമ്പോൾ ഇതിന്റെ അകത്തൊന്നും ഇരിക്കാൻ സാധിക്കില്ല, ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടും ഉണ്ടാവും പുകയുണ്ടാവും, നമുക്ക് ഇങ്ങോട്ട് കയറാൻ പോയി സാധിക്കില്ല. പിന്നെ മാത്രമല്ല നമുക്കിപ്പം പുളി കുറച്ച് നല്ല മഴയുടെ സമയത്താണെങ്കിൽ പുളി വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റിന്ന് ഇങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് ഇറ്റിറ്റ് ചാടും, പ്ലാസ്റ്റിക് ഇട്ടിട്ട് അകത്ത് കയറുന്നു, വെള്ളം ഇട്ടിട്ട് ചാടിക്കൊണ്ടിരിക്കും അല്ലേ, ഓ ഫുള്ള് പുളിവെള്ളം. ഇതില് നല്ലതുപോലെ തീയായി കേട്ടോ, അതുകൊണ്ടോ നല്ല സ്റ്റൈലായിട്ട് അട്ടി തീ കത്താൻ തുടങ്ങി. ഇനിയിപ്പോ നമ്മള് പതുക്കെ ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങാൻ പോവാണ്. സംസേട്ടാ അന്യായ പുകയാണല്ലോ, ഇറങ്ങിയേക്കാ നമുക്ക്. ഇനിയിപ്പോ എത്ര ദിവസം സംസേട്ടാ ഇതിന്റെ അകത്തെ പണി? ഡെയിലി ഇതുപോലെ തീ കത്തിച്ചോണ്ടിരിക്കുന്നു, നല്ല ചൂടും നല്ല പുകയും വേണം. അന്നേരമാണ് നല്ല സൂപ്പർ കൊടമ്പുളി, നല്ല കറുത്ത കൊടമ്പുളി നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇനി 8 ദിവസം കഴിയുമ്പോൾ കാണാം നമ്മൾ കൊടമ്പുളി എല്ലാം വാരിയെടുക്കുന്നത്. അപ്പൊ അതുവരെ അങ്ങ് വെയിറ്റ് ചെയ്യുക. അപ്പം ഫസ്റ്റിലെ നമ്മൾ പുളി ഇട്ടത് ഈ അട്ടിയിലാണ്. ഇതിപ്പോ അടുത്ത അട്ടി ഇതുണ്ടോ, ഇവിടെ ഫുള്ള് നമ്മൾ 7 ദിവസത്തിന് ശേഷം അവിടെ നിന്ന് നീക്കിയ പുളികളെല്ലാം ഇവിടെ ഇട്ട് നല്ല വീണ്ടും ഉണങ്ങി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പുളി അത് ഇന്നിട്ടതാണ്. ഈ പുളി ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഇന്നലത്തെ അതിൻ്റെ തലേദിവസത്തെ അങ്ങനെ കിടക്കുന്ന പുളി, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വാരി നമ്മളുണ്ടല്ലോ ഇത് മൊത്തം പുളി ഇവിടേക്ക് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഫൈനൽ മൊത്തം ഇട്ട് ഉണങ്ങുന്നത്. അപ്പോൾ ഇത് 7 ദിവസത്തിന് ശേഷം നല്ല പുളി നല്ല സുന്ദരനായിട്ട് അങ്ങ് ഉണങ്ങി കേട്ടോ. അത് എനിക്ക് നല്ല കറുത്ത പുളിയല്ലേ, എന്നാൽ സ്റ്റൈല് കണ്ടിട്ട് തന്നെ ഉണ്ടല്ലോ, നല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുളി കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി പുളിയാ. ഇത് കണ്ടോ, ഇത് നല്ല സുന്ദരം, നല്ല കറുപ്പ് പുളി അല്ലേ, നല്ല സ്റ്റൈലായിട്ട് നല്ലതുപോലെ പുക കൊടുത്ത് നല്ല സുന്ദരനായിട്ട് ഉണങ്ങിയതുണ്ട് കേട്ടോ. ഇത്ര നല്ല കളറും നല്ല സ്റ്റൈലും പുളി, അത് തന്നെയല്ല ഇതിന്റെ പുളിക്ക് നല്ലൊരു വാസന അല്ലേ. നോക്കിയാ ആ പുളിയുടെ ഇത് തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ അല്ലേ, നല്ല ഒരു പുളിയുടെ അത്ര ഒരു മണം, നല്ല മണമായിരുന്നു പുളിയുടെ. ഈ പുളിയിട്ടാണ് നല്ല ചെമ്മീനും നല്ല അയലക്കറിയൊക്കെ, അത് തന്നെ നല്ല ചെമ്മീനും നല്ല അയലക്കറിയൊക്കെ ഉണ്ടല്ലോ, മത്തിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, കൊടമ്പുളി ഉണ്ടല്ലോ, ഒരെണ്ണം കിട്ടാണ്ടല്ലോ, വേറെ ലെവലായിരിക്കും. ഇപ്പൊ ഉണ്ടല്ലോ ഈ പുളികളെല്ലാം ഞങ്ങൾ വാരി കൂട്ടുവാണ്. ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുണ്ട്, എന്നിട്ട് നമ്മൾ വെട്ടമുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് നല്ലപോലെ അങ്ങ് തിരിക്കും ഇതിനെ. അപ്പൊ എന്നിട്ട് എന്തെങ്കിലും ഉണക്ക കുറവുണ്ടെങ്കിൽ നമ്മളതിനെ എടുത്ത് വീണ്ടും ഉണങ്ങാൻ അല്ലേ, വീണ്ടും ഉണങ്ങാനായിട്ട് ഇതിൻ്റെ അതേ ഇട്ട് കൊടുക്കും. ആ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ചാക്കിലേക്ക് അങ്ങ് വരും അല്ലേ. അപ്പൊ ഉണ്ടല്ലോ ഇത് ഞങ്ങൾ പതുക്കെ ഉണ്ടല്ലോ തിരിയാനായിട്ട് ഇങ്ങ് കൊടമ്പുളി നോക്കി പതുക്കെ ഇങ്ങിട്ടിട്ട് ഇത് തിരിയാൻ പോവാണ്. ഉണ്ടോ നല്ല സൂപ്പർ പുളി കേട്ടോ. നമ്മൾ അവിടെ ഇതിന് വെട്ടം കുറവായിരുന്നു, ഇപ്പൊ ഇത് നോക്കി നല്ല വെട്ടത്തിൽ വന്നപ്പോൾ നല്ല സ്റ്റൈലും കളറ്. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ പുളിക്കകത്തുണ്ടല്ലോ ഉണങ്ങാത്തതോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള പുളികളെല്ലാം നമ്മളങ്ങ് മാറ്റി എടുത്തിട്ട് എന്നിട്ട് വീണ്ടും ഇട്ട് ഉണങ്ങും. ഇതുണ്ടോ ചെറിയ ഉണക്ക് വ്യത്യാസം ഉള്ളതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പതുക്കെ ഉണ്ടല്ലോ സൈഡിലേക്ക് മാറ്റി വെക്കും. ആ അപ്പോൾ ഇതുണ്ടോ നമ്മൾ കൊടമ്പുളിയെല്ലാം നല്ലപോലെ തിരഞ്ഞ് വൃത്തിയാക്കി കേട്ടോ. ഇത് നല്ല ശുദ്ധമായ നല്ല സൂപ്പർ കൊടമ്പുളി കേട്ടോ, കൊടമ്പുളി നമുക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊടമ്പുളി വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രാംചേട്ടനും രാജീവേട്ടനും എല്ലാം ഇതിനു വേണ്ടി നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത്. ഇതിൻ്റെ അകത്തോട്ടല്ല ശരിക്കും നല്ല കഷ്ടപ്പാടുണ്ട്. ഒന്ന് നല്ലതുപോലെ പുകയ്ക്കണം, നല്ലതുപോലെ ലോഡ് കണക്കിന് വിറക് കൊണ്ട് അട്ടിപോലെ അടിക്കി നല്ലപോലെ കൊടുത്ത് കത്തിക്കണുണ്ടെങ്കിൽ നല്ല പണിയുണ്ട്. നിങ്ങൾ അതിൻ്റെതായ ഒരു വിലയൊന്നുമില്ല, അതിൻ്റെതായ വിലയൊന്നും കിട്ടുന്നില്ല. അത് മാത്രമേ ഉള്ളൂ ഇവരുടെ സങ്കടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ്, അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പാട് അല്ലേ. ശരിക്കും കിടന്ന് പണിയണ്ടേ, 5 ദിവസത്തെ നല്ല പണി അധ്വാനത്തിന്റെ ആണ്. ആ അധ്വാനം എന്ന് പറഞ്ഞോണ്ടല്ലോ നല്ല അധ്വാനം തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻസിൽ ഇതേ കണ്ടോ ക്യാമറ ഒക്കെ ആയിട്ട് ഇതിന്റെ മുകളിൽ ഇരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ പുളി പറിക്കലിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു? അടിപൊളി. ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മള് ക്യാമറ ചെയ്ത പാൻസിൽ എന്ന് പറഞ്ഞു? ഫസ്റ്റ് എക്സ്പീരിയൻസ് മരത്തിലിരുന്ന് പുളി പറിക്കാൻ കേറിയിട്ടുണ്ട്, ഇല്ല അത് ക്യാമറയായിട്ട് ആദ്യമായിട്ടാണ്. ഓക്കെ ഓക്കെ, കണ്ടോ നമ്മുടെ ക്യാമറമാന്റെ ഒക്കെ ഡെഡിക്കേഷൻ നോക്കി.